ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റീസിൻ്റെ സ്കിൻ പ്രായമായാലും നല്ല ഹെൽത്തിയും ബ്യൂട്ടിഫുള്ളുമായിട്ട് ഇരിക്കുന്നതെന്ന് കാരണം അവരെ ഹെൽപ്പ് ചെയ്യാൻ അവർക്ക് ബ്യൂട്ടി എക്സ്പേർട്ട്സ് ഉണ്ട് അതിൽ കുറച്ച് ബ്യൂട്ടി എക്സ്പേർട്ട്സ് പറഞ്ഞ എട്ട് സീക്രെറ്റ്സാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് കേട്ട് അതുപോലെ നിങ്ങളും ഫോളോ ചെയ്താൽ നിങ്ങൾക്കും തീർച്ചയായും അവരെ പോലത്തെ നല്ല ബ്യൂട്ടിഫുള്ളും ഹെൽത്തിയുമായിട്ടുള്ള സ്കിൻ ലഭിക്കും ആദ്യത്തേത് സൺസ്ക്രീൻ്റെ ഗുണങ്ങളെ കുറച്ച് കാണരുത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയാണ് പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത് പുറത്തു പോകുമ്പോൾ ഇടക്കിടക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ബ്യൂട്ടിഫുള്ളും ഹെൽത്തിയുമായിട്ടുള്ള സ്കിൻ ആർക്കും ലഭിക്കില്ല അതുപോലെ തന്നെ ഒരുപാട് എടുത്ത് സ്കിൻ കെയർ ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിലും നല്ല സ്കിൻ ലഭിക്കില്ല അതുകൊണ്ട് നല്ല ഒരു സ്കിൻ കെയർ സ്കിൻ കെയർ റൂട്ടീൻ തയ്യാറാക്കുക എന്നിട്ടത് ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുക അതോടൊപ്പം പുറത്ത് പോകുമ്പോൾ എസ് പി എഫ് തേർട്ടിയിൽ കൂടുതലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക ഒരു അര മണിക്കൂറിന് ശേഷം അത് റീ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ തന്നെ സ്വന്തമാക്കാൻ കഴിയും അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലരും പറഞ്ഞിട്ടുള്ളതാണ് കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എല്ലാവരും ഇതുതന്നെ പറയുന്നത് കഴുത്ത് കെയർ ചെയ്യാൻ മറന്നു പോകരുത് ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടാണ് കഴുത്ത് അതെന്താണെന്നറിയാമോ അവരുടെ ഏജ് ശരിക്കും വിസിബിൾ ആകുന്നത് കഴുത്തിലാണ് കാരണം എല്ലാവരും ഫേസ് എപ്പോഴും കെയർ ചെയ്യും പക്ഷെ കഴുത്ത് പലപ്പോഴും പലരും ബുദ്ധിമുട്ട് കൊണ്ടോ ആവാം വിട്ട് കളയും പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ പ്രായമാകുമ്പോൾ ആ പ്രായം നമ്മുടെ കഴുത്തിലും വിസിബിൾ ആകും അതുകൊണ്ട് ഫേസിൻ്റെ ഒപ്പം കഴുത്തും കെയർ ചെയ്യണം നല്ല കെയർ ആവശ്യമുള്ള ഒരു പാർട്ടാണ് കഴുത്ത് ഫേസിൻ്റെ പോലെ തന്നെ കഴുത്തിലെ സ്കിന്നും വളരെ സോഫ്റ്റ് ആണ് അതുകൊണ്ട് ഫേസ് കെയർ ചെയ്യുന്ന പോലെ തന്നെ കഴുത്തും നന്നായിട്ട് കെയർ ചെയ്യണം എന്നാലേ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു യങ് ലുക്ക് നമുക്ക് സ്വന്തമാക്കാൻ കഴിയൂ അടുത്തത് ഐസ് ക്യൂബ്സ് കൊണ്ട് മുഖത്ത് റബ് ചെയ്യുന്നത് ഫേസ് നല്ല ഡൾ ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ ഐസ് ക്യൂബ്സ് എടുത്ത് ഒരു ഫ്യൂ മിനിറ്റ്സ് ഫേസിൽ റബ് ചെയ്യുന്നത് നമ്മളുടെ ഫേസിൻ്റെ ആ ഡൾനെസ് മാറ്റി നല്ലൊരു കോംപ്ലക്ഷൻ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ഫേസിനെ നല്ല എനർജറ്റിക് ആക്കാനും നല്ല ഒരു പോസിറ്റീവ് ഗ്ലോ നൽകാനും ഈ ഐസ് ക്യൂബ്സ് റബ് ചെയ്യുന്നത് നമുക്ക് കിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസ് ഭയങ്കര ഡൾ ആയിട്ടാണ് ഫീൽ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ഐസ് ക്യൂബ് എടുത്ത് നിങ്ങളുടെ ഫേസിൽ ഒന്ന് റബ് ചെയ്യുക ഒരു ഫ്യൂ മിനിറ്റ്സ് മതി അപ്പോൾ തന്നെ ആ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഫേസ് തന്നെ നിങ്ങൾ എന്നിട്ട് റെഡി ആയിട്ട് ആ ഫംഗ്ഷന് പോയാൽ ഉറപ്പായിട്ടും ആ ഡൾനെസ് ഒക്കെ മാറിയിട്ടുണ്ടാവും അടുത്തത് ആരും ശ്രദ്ധിക്കാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബ്യൂട്ടി സ്കിൻ കെയർ പ്രൊഡക്ട്സ് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യുക പലരും ബ്യൂട്ടി സ്കിൻ കെയർ പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുന്നത് ബാത്റൂമിലായിരിക്കും അല്ലേ നിങ്ങൾ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളിത് മിസ് ചെയ്യാതെ കേട്ടോളൂ ബാത്റൂമിലുള്ള വാമും ഈർപ്പമുള്ള കാറ്റും ഈ പ്രോഡക്റ്റ്സിനെ പെട്ടെന്ന് തന്നെ എക്സ്പയർ ആക്കും അതുകൊണ്ട് നിങ്ങൾ വല്ലപ്പോഴും മാത്രം യൂസ് ചെയ്യുന്ന ഫേസ് ക്രീംസും സ്കിൻ കെയർ പ്രൊഡക്ട്സും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക അടുത്തത് സ്കിന്നിൽ ടച്ച് ചെയ്യുന്ന എല്ലാം ക്ലീൻ ആയിരിക്കുക അഴുക്കായിട്ടുള്ള കൈ കൊണ്ട് ഒരിക്കലും ഫേസിൽ ടച്ച് ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൈയിലുള്ള അഴുക്ക് കൂടി നമ്മുടെ സ്കിന്നിലാകും അങ്ങനെ സ്കിൻ മോശമാകും നിങ്ങളുടേത് പ്രാവശ്യം കേസ് ചേഞ്ച് ചെയ്യുക നിങ്ങളുടേത് നോർ ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ മൂന്ന് ദിവസം കൂടുമ്പോൾ കേസ് ചേഞ്ച് ചെയ്യുക നിങ്ങളുടെ സ്മാർട്ട് ഫോൺ സ്ക്രീനും ഇടക്കിടക്ക് ക്ലീൻ ചെയ്യുക കാരണം നമുക്ക് നമ്മൾ ഫോൺ ചെവിയിൽ വെച്ച് സംസാരിക്കുമ്പോൾ ആ ഫോണിൻ്റെ സ്ക്രീൻ നമ്മുടെ കവളിൽ ടച്ചാകുന്നുണ്ട് അപ്പോൾ അതിലുള്ള അഴുക്ക് കൂടി നമ്മുടെ സ്കിന്നിലേക്ക് വരും അതുകൊണ്ട് അതും ഇടക്കിടക്ക് ക്ലീൻ ചെയ്യുക സ്ക്രബ്സ് ഫേസ് സ്പോഞ്ചസ് ആഗ്നി പ്രോൺ സ്കിന്നിൽ ഒരിക്കലും യൂസ് ചെയ്യരുത് നിങ്ങളുടേത് ആഗ്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നാണെങ്കിൽ ഫേസ് സ്ക്രബ്സ് ഫേസ് സ്പോഞ്ചസ് ബ്രഷസ് ഇതൊന്നും ഫേസിൽ യൂസ് ചെയ്യരുത് ഇത് കൂടുതൽ നിങ്ങളുടെ സ്കിന്നിന് ഉള്ളൂ ആ ഒരു ചുമന്നിരിക്കുന്നതും ആ കുരുക്കളും ഒക്കെ മാറ്റാൻ ഞാൻ ഉടനെ തന്നെ നല്ലൊരു ടിപ്പ് വീഡിയോ ഇടുന്നുണ്ട് അത് നിങ്ങൾ ദിവസം ഫോളോ ചെയ്താൽ മതി ആ ഒരു പ്രശ്നമൊക്കെ നിങ്ങൾക്ക് വേഗം തന്നെ മാറും കൈകൾ നന്നായിട്ട് കെയർ ചെയ്യുക കഴുത്ത പോലെ തന്നെ കൈകൾക്കും നല്ല കെയർ ആവശ്യമാണ് കാരണം കഴുത്തിലെ പോലെ തന്നെ കൈകളിലെ സ്കിന്നും ഭയങ്കര തിൻ ആൻഡ് ഡെലിക്കേറ്റ് ആണ് കഴിവതും നിങ്ങൾ ജോലികൾ ഗ്ലൗസ് യൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ റെഗുലറായിട്ട് കയ്യിൽ മോയ്സ്ചറൈസിംഗ് ക്രീമും അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ആൻറ്റി ഏജിംഗ് ക്രീമും നിങ്ങൾക്ക് ഹാൻഡ്സിൽ അപ്ലൈ ചെയ്യാം ഫേസിൽ യൂസ് ചെയ്യുന്ന ക്രീം തന്നെ നിങ്ങൾക്ക് കയ്യിലും അപ്ലൈ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ആരും ശ്രദ്ധിക്കാത്ത എന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുറത്തു പോകുമ്പോൾ കയ്യിലും സൺസ്ക്രീൻ ഇടുക അത് മറന്നു പോകരുത് ഫേസിൽ മാത്രമല്ല കൈയിലും ഉറപ്പായിട്ടും മറക്കാതെ സൺസ്ക്രീൻ ഇടുക അടുത്തത് സ്കിൻ നന്നായി ക്ലെൻസ് ചെയ്യുക നിങ്ങൾ ഒരിക്കലും മേക്കപ്പ് റിമൂവ് ചെയ്യാതെ പോയി കിടന്നുറങ്ങരുത് നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ നിറച്ച് ബ്ലോക്കറ്റ് പോർസും ആക്നെയും ഒക്കെ വന്ന് നിങ്ങളുടെ സ്കിൻ അത് മോശമാക്കും എനിക്കറിയാം ഇതൊരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ് ഇതത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും പറയുന്നത് നിങ്ങളെങ്കിലും അങ്ങനെ ചെയ്യരുത് ഇതൊക്കെ അറിയാമെന്ന് ഇപ്പോഴും ഒരുപാട് പേര് ഇതൊക്കെ മേക്കപ്പ് റിമൂവ് ചെയ്യാതെ പോയി കിടന്നുറങ്ങുന്നുണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിൻ വളരെ വളരെ മോശം ചെയ്യുള്ളൂ നിങ്ങൾ കഴിവതും പുറത്തു പോയി വന്നാൽ ഉടനെ തന്നെ മേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഈ മേക്കപ്പ് പ്രൊഡക്ട്സ് എത്രത്തോളം നേരം നമ്മുടെ സ്കിന്നിനിരിക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്നിന് ഇത് മോശമാണ് കാരണം കെമിക്കൽ എല്ലാ മേക്കപ്പ് പ്രൊഡക്ട്സിലും കെമിക്കൽസ് ഉണ്ട് കെമിക്കൽ ആയിട്ടുള്ള ഒരു മേക്കപ്പ് മേക്കപ്പ് പ്രോഡക്റ്റ്സും അവൈലബിൾ അല്ല അതുകൊണ്ട് പോയി പുറത്ത് പോയി വന്നാൽ ഉടനെ തന്നെ മേക്കപ്പ് റിമൂവ് ചെയ്യുക ഒരിക്കലും മേക്കപ്പ് റിമൂവ് ചെയ്യാതെ കിടന്നുറങ്ങരുത് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല നല്ല ബ്യൂട്ടിഫുള്ളും ഹെൽത്തിയുമായിട്ടുള്ള സ്കിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അപ്പം ശരി ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ബ്യൂട്ടിഫുള്ളും ഹെൽത്തിയുമായിട്ടുള്ള സ്കിൻ അച്ചീവ് ചെയ്യാൻ പറ്റും ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ചെയ്യേണ്ടത് ഇത് റെഗുലറായിട്ട് തന്നെ എല്ലാ ടിപ്സും ഫോളോ ചെയ്യുക അപ്പോൾ ശരി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നു അങ്ങനെയായാൽ നിങ്ങൾക്കിഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ഈ വീഡിയോ ലൈക്കും ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഈ വീഡിയോ ഈ ഒരു അറിവ് ഷെയർ ചെയ്തും കൊടുക്കണം അപ്പോൾ ശരി ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ടാറ്റ ടേക്ക് കെയർ